ശ്രുതിയെ ഭീഷണിപ്പെടുത്തി പോകുന്ന അരുൺ തോമസ്. ഇഷാരവിന്ദ് ഇവിടുത്തെ ഒരു ആൺകുട്ടിയെ മര്യാദ പിടിപ്പിക്കാൻ വന്ന ഒരു വനിത ഗുണ്ട. എന്തോ വീടില്ലട്ടാ, അങ്ങനെ നിന്നെ വിടാൻ ഉദ്ദേശിച്ചില്ല ഞാൻ. നമ്മളൊരു നിസ്സാരക്കാരനല്ല എടുക്കേ. തന്റെ കല്യാണക്കാര്യം സിറിലിനോട് ഫോണിൽ പറയുന്ന സുദീപ്. ആ ബാലുണ്ട കാര്യം ഇപ്പോഴും കുറച്ച് ക്രിട്ടിക്കലാ. ഡോണ്ട് വറി, കുറ്റം മുഴുവനും ഇപ്പോഴും വിഷയുടെ തലയിലല്ലേ. അവൾ അനുഭവിക്കട്ടളിയാ. രണ്ട് പെൺകുട്ടികൾ സുദീപിന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ ആശങ്കപ്പെടുന്ന ജയസുധയുടെ അമ്മയായ ജലജ. സുധയം കൊണ്ട് കെട്ടിക്കയറണതേ അവരുടെ വീട്ടിലേക്ക് തന്നെയാണേ. ആ വീട്ടിൽ അന്യ നാട്ടിൽ നിന്ന് വന്നു നിൽക്കുന്ന വയറ്റുകണ്ണി പെണ്ണിനെ എന്തിനു താമസിപ്പിക്കുന്നത്? അതാ എന്റെ ചോദ്യം. ശ്രുതിയുടെ കുഞ്ഞിനെ കൈമാറുന്ന കാര്യം ഒരു എഗ്രിമെന്റ് പ്രകാരം ഉറപ്പിക്കുന്ന രവി. അത്യാവശ്യമായി ശ്രുതിയെ കാണണമെന്ന് പറയുന്ന അരുൺ തോമസ്. ഇനി തുടർന്ന് കാണുക. എന്നാ നീ പോയിക്കോ, സമയം കളയണ്ട. വേണ്ട, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സാരല്ലടി, ഇതൊരു ഓഫീസല്ലേ, അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. ആളൊരൊന്നാന്തര ഫ്രോഡാണെന്ന് മനസ്സിലായില്ലേ? ചിലപ്പോൾ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് ഒറ്റയ്ക്ക് വരാൻ പറയുമ്പോഴുള്ള നമ്മുടെ സംശയം ഒഴിവാക്കാനായിരിക്കും. ഇനി ഇവിടെ നിന്ന് നിന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ? അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞത്. നീ തിരിച്ചിറങ്ങിയിട്ട് ഞാൻ പോകുന്നുള്ളൂ. നീ സിം കാർഡ് നിന്റെ മൊബൈലിലിട്ടേക്ക്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ മാക്സിമം അയാളെ സോപ്പിട്ട് നിന്നോളണം. നമുക്ക് നമ്മുടെ ആവശ്യം വലുത്, നിവൃത്തിയില്ലെങ്കിലേ പ്രതികരിക്കാവൂ. നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ, അല്പം ധൈര്യം ഉണ്ടായിരുന്നതോ, ഇപ്പൊ അതുകൂടെ പോയി. സാറിനെ കാണാമെന്നതാ? ആ അതെ, സാറിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിരുന്നു. സാറ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഏതായാലും ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരിക്കുക, വൃത്തിയായിട്ട്. എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങ് പോന്നോളണം. പിന്നെ ഇതിനിടയ്ക്ക് എങ്ങനെടാ ശവി 13x10 വരണേ? ഗെടാ, നീ ഞാൻ വരച്ച പ്ലാൻ നോക്കി തന്നെയാണ് അവിടെ പണിയെടുക്കണേ. അതാ ആ പ്ലാൻ ആ കാട്ടി കളഞ്ഞ. എന്തുട്ടാ പറഞ്ഞേ? എന്നാ നീ ഒരു ഇരിക്കടോ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ കസരയില് നീ ഇങ്ങോട്ട് വന്നിരിക്കേ, എന്നിട്ടാ കൊലയിരിക്കാ, ഞാൻ പോയി അങ്ങ് പടിയാം. എന്തുട്ടാ വെച്ചിട്ട് പൊടക്കന്നലേം. ഒറ്റയ്ക്ക് വരാനല്ലോടോ പറഞ്ഞത്? അനുസരണശീലം തീരയില്ലട്ടാ. ജംന നാട്ടിലേക്ക് പോകുന്ന വഴിയാ. സാറിനെ കണ്ടതിന് ശേഷം അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടണം. ഹൈ, അത് അതിനു മുമ്പും ആവാലോ. റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന എന്തായിരുന്നു കുഴപ്പം? കളവ് പറഞ്ഞാലും ഒരു ചേർച്ചയൊക്കെ വേണ്ടോ? സാർ എന്തിനാ വിളിപ്പിച്ച്, അത് ആദ്യം പറ. പറയാം, കുറച്ചധികം പറയാനുണ്ടെന്ന് വെച്ചോ. കൂട്ടുകാരി പുറത്തിരുന്ന് ബുദ്ധിമുട്ടാ. അവൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല സാർ. ഞാൻ അങ്ങനെ വിളിക്കടാ. ബെസ്റ്റ് ഫ്രണ്ട് തനിയെ എൻ്റെ അടുത്ത് വരാൻ പേടിയുണ്ടല്ലേ? ഇവിടം വരെ ആയി വനിതാ ഗുണ്ടയുടെ പ്രതികാരം. സാർ, എനിക്കാരോടും പ്രതികാരം ചെയ്യണമെന്നില്ല. എല്ലാ കുറ്റവും ഒരു പെണ്ണിന്റെ തലയിൽ കെട്ടിവെച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളോട് അയാൾ ചെയ്ത തെറ്റിന്റെ പാപഭാരം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് പ്രതികാരമാണോ സാർ? നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം കാണപ്പടം പിടിച്ച. ഓരോ പ്രാവശ്യവും ഓരോ ടൈപ്പ് കള്ളാണല്ലോ രണ്ടാളോടെ ഇറക്കി വിടണേ. അതുകൊണ്ടാട്ടാ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കേണ്ടി വരണേ. സത്യം പറയടോ, സുദീപ് തന്നെയാണോ തന്നെ ചതിച്ചത്? ആണോ? അതെ.
ഞാൻ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ചതിക്കാന്നൊക്കെ പറയുമ്പോ അതിലെന്ത് റോങ് ഉണ്ടല്ലോ? ഒന്നുമില്ല സർ, എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. വെറുതെ നോണ പറയണ്ടാ, പോലീസിനെയും നാട്ടുകാരെയും വിളിച്ച് കൂട്ടുന്ന മുമ്പ് ഉള്ള സത്യം പറഞ്ഞ ഇയാൾക്ക് കൊള്ളാട്ടാ. പറ്റാവുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്ത് ഇയാളെ തിരിച്ചയക്കുകയും ചെയ്യാം. വെറുതെ അവന്റെ ജീവിതം വെച്ച് കളിക്കണ്ട. എന്തിനാ സർ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഉള്ള കാര്യങ്ങൾ ഞാനെല്ലാം തുറന്നു പറഞ്ഞതല്ലേ. സാറിനിപ്പോ എന്റെ ജീവിതം ഒരു ഗെയിമാ, ബോറടിക്കുമ്പോ തട്ടി കളിക്കാനുള്ള ഗെയിം അല്ലേ സർ? സുദീപിനൊപ്പം ജീവിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചില്ലല്ലോ. അവന്റെ കുഞ്ഞിനെ അവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോണം, അത്ര ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് പറ്റില്ലടോ, ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചിട്ട് വെറുതെ അങ്ങോട്ട് മടങ്ങി പോവാൻ പറ്റില്ലെന്ന്. ഇയാള് പറയുന്നത് ശരിയാണോന്ന് ഞാൻ പരിശോധിക്കരുന്നു, അതിനൊരു വളഞ്ഞ വഴി ചുറ്റി നോക്കിയേ ഉള്ളൂ. ഇഷ, പ്രണയത്തിന്റെ വേദന പിന്നെ അതിന്റെ വേർപാട് ഒക്കെ അനുഭവിച്ചവനാ ഞാനും, അത് മനസ്സിൽ അങ്ങോട്ട് മാഞ്ഞു പോവില്ലടോ. അതുകൊണ്ടെന്താ പിന്നീട് കെട്ടുന്ന കാര്യം പോലും അങ്ങോട്ട് ആലോചിച്ചിട്ടില്ല. ക്രോണിക്ക് ബാച്ചലറാണ്. ഇഷയുടെ ആവശ്യങ്ങൾ കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടാ, ഇഷ സുദീപിനെ ഇപ്പോഴും പ്രേമിക്കണ്ടെന്ന് അല്ലേ? അല്ലടോ, ഒരു വനിതാ ഗുണ്ടെ പോലെ നിൽക്കണ്ടെങ്കിലും ഉള്ളിൽ അവനോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ് അല്ലടോ അല്ലേ? അതുകൊണ്ടാണ് അവനെ ഉപദ്രവിക്കാതെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവാൻ തീരുമാനിച്ചത് തന്നെ. ശരിയല്ലേ? അവന്റെ ഒരു വിധിയെ, ഇത്ര ചതി കാണിച്ചിട്ടും ഇതുപോലെ സ്നേഹിക്കണ പെണ്ണിനെ അവന് തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ കർത്താവേ. അവനൊട്ടൊരു പണി നമുക്ക് കൊടുക്കണ്ടാ, വെറുതെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ, അത് ശരിയാവില്ല. നമ്മള് സമ്മതിക്കില്ലടാ, ഞാൻ സഹായിക്കും ഇയാളെ. ഈ അരുൺ തോമസ് ദേ പിന്നെ സംശയമാണല്ല, വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യണവരെ നമ്മള് വെറുതെ വിടാൻ പാടില്ലട്ടാ. അതിനുള്ള മരുന്നൊക്കെ ഇമ്മടയിലുണ്ട്. ഇഷ വെറുതെ ഒന്ന് നിന്നാ മതി, ബാക്കി ഞാനാ നോക്കിക്കളാം. താൻ പേടിക്കണ്ടോ? അതൊന്നും വേണ്ട. വേണന്ന് ഇയാക്കറിയോടോ, ഞാനിന്നലെ സുദീപിന്റെ വീടിന്റെ പ്ലാൻ ഫൈനൽ ടച്ച് ചെയ്തിരുന്നു. മുറിയുടെ മെഷർമെന്റ് നോക്കുമ്പോൾ നമ്മൾ വാസ്തു നോക്കും, പ്ലോട്ടിന്റെ കിടപ്പും വാസ്തു നോക്കിയുള്ള പ്ലാനും ചിലപ്പോൾ ഒത്തുവരാൻ വലിയ പാടാണേ. പ്ലാൻ ഇണങ്ങുമ്പോൾ പ്ലോട്ട് ചേരില്ല, പ്ലോട്ട് ചേരുമ്പോൾ പ്ലാൻ ഇണങ്ങില്ല. അങ്ങനൊരു പ്രോബ്ലം സുദീപിന്റെ പ്ലോട്ടിനുണ്ട്. എനിക്കാണെങ്കിൽ ചെയ്യുമ്പോൾ ഒരു കോൺസെൻട്രേഷനും കിട്ടില്ലെന്നേ. എന്തുട്ടാ കാരണം? ഇഷയുടെ കഥ തന്നെയാ. ഇഷയ്ക്കും കുഞ്ഞിനും അവകാശപ്പെട്ടൊരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കിട്ടുന്നുള്ളൊന്നൊരു തോന്നലുള്ളില്, അപ്പൊ എങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടും? അതുകൊണ്ടാട്ടാ ഇയാളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ. പറയണത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട അർഹതപ്പെട്ടതൊക്കെ വാങ്ങിത്തരണമെന്ന് ഒരാഗ്രഹം. സഹായിക്കാൻ ആരുമില്ലാത്തൊരു പെൺകുട്ടിയെ നമ്മള് കൈയൊഴിയുന്നത് ശരിയാണാ? ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ദൈവമാണ് സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പക്ഷേ എനിക്കൊരു സഹായം വേണ്ടു. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കണം. അതിന് പല തടസ്സങ്ങളുണ്ടാവും. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടാം, മോശം പെണ്ണായി ചിത്രീകരിക്കാം, നാട്ടുകാരെ കൊണ്ട് ഉപദ്രവിപ്പിക്കാം, അവർക്ക് എന്തു ആവാം. സാറിനെ പോലെ ഒരാള് എന്റെ കൂടെ ഉണ്ടാവുമെങ്കിൽ എനിക്കത് വലിയ ആശ്വാസം, ധൈര്യം. എന്റെ അഭിപ്രായത്തില് അവനങ്ങോട്ട് തട്ടിക്കളയണന്നാ, തീർക്കണം അവനെ. അവനെപ്പോലൊരു ആണിനെ വെച്ചേക്കരുത്, വെച്ച് പൊറിപ്പിക്കരുത്.
അത് നമുക്ക് പറ്റുന്നേ. നിങ്ങളെ കൊണ്ട് അവനത് ചെയ്യിക്കും. അവനൊന്നും ഇങ്ങനെ വന്നോട്ടെ. അവൻ്റെ വീടിൻ്റെ കോൺട്രാക്ട് കുറഞ്ഞ റേറ്റിന് ഞാനിങ്ങ് എടുക്കട്ടെ. കൂടിയ റേറ്റിന് വേറൊരു പ്ലാനും. അത് വീടിൻ്റെ അല്ലടേ, അവനെ അരിയാനുള്ള പ്ലാനാ നമ്മളെടുക്കണേ. അവൻ വരട്ടെ. എന്താടി? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലടി. അരുൺ സാറ് നമ്മളെ സഹായിക്കാൻ നേറ്റെനിക്ക്. എന്ത് സഹായം? നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു സാർ. നമുക്ക് ഒരുപാട് കള്ളം പറയേണ്ടി വന്നല്ലോ, അതായി സംശയത്തിനൊക്കെ കാരണം. എന്തായാലും സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ. അയാൾ വീണ്ടും അഭിനയിക്കുന്നതാണെങ്കിലോ? പാരയാവോ? നമ്മുടെ നീക്കങ്ങൾ അറിയാൻ ഒരു ചാരനെ പോലെ അടുത്തു കൂടുന്നാണെങ്കിലോ? അല്ല മോളെ, എനിക്ക് ഉറപ്പാ. ഈ നാട്ടില് നമ്മുടെ ഹെൽപ്പിന് ഒരു കൈത്താങ്ങ്. എനിക്കിപ്പോ കുറച്ചുകൂടെ ധൈര്യം വന്നു. ഞാനും നീയും അല്ലാതെ സഹായത്തിന് വേറൊരാള് കൂടി. നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനവന്റെ കാര്യം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യട്ടാ. ഞാൻ പിടിച്ച് പിടിങ്ങുന്ന വിചാരിച്ചടോ. നമ്മള് മോശക്കാരനല്ലടക്കെ, ഒരു ജാതി സംഭവട്ടാ. ജമുന പ്യാരി റെയിൽവേ സ്റ്റേഷനിലേക്കല്ലേ, നമ്മള് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പോയിക്കോളാം. വന്നേ എന്തുട്ടത്ര നാണിക്കാൻ. പാടോ, ശ്രുതിയെ വീട്ടിലും ഡ്രോപ്പണല്ല. പാടോ, ഈ അടുത്തവിടേക്ക്, ഇവിടെ നിന്നാ മതി. ശരി സാർ, ഞാൻ ഡ്രോപ്പ് ചെയ്യോളാം. പെണ്ണിനെ കാണണ്ട. സബിത രവി രാവിലെ കൊണ്ടാക്കാണ് കോളേജില്, അതോ ബസ്സിൽ പോവോ? രവി അവളെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് ബുക്ക് ഷോപ്പിൽ പോവും, അതാ പതിവ്. ഇന്നിപ്പം നിങ്ങൾ വരുന്നോണ്ട് നേരെ ഇങ്ങ് പോന്നു. ഈ സബിതയുടെ കൂട്ടുകാരിയാണോ സുരഭി, അതോ കൂടെ പഠിച്ചതോ? കൂടെ പഠിച്ചതാ, ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അതിന്റെ അനിയത്തിയ ശ്രുതി. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഭർത്താക്കന്മാര് നിറവയറോടെ നിൽക്കുന്ന ഭാര്യമാരെ വല്ലവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവോ? അതും വീട് പണി നടത്തിക്കാൻ. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? അവർക്കൊരുപാട് ബന്ധുക്കളൊക്കെ ഉള്ളതാ, പക്ഷെ ഇവിടെ അല്ലാന്നേ ഉള്ളൂ. അങ്ങ് തിരുവനന്തപുരത്തും പാലക്കാട്ടും ഒക്കെയാ. ഇതൊരു പാവം കുട്ടിയാ ജലജ. ഇതൊക്കെ കേട്ട ആ കുട്ടി വിഷമിച്ചു പോവും. ജലജ ആ മോളെ ഒന്ന് പരിചയപ്പെട്ട അപ്പ അഭിപ്രായം മാറ്റുകയും ചെയ്യും. ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി തന്നെയാ വന്നത്. ആളെവിടെ പോയിരിക്ക? ഒരു കൂട്ടുകാരിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പോയതാ. വരേണ്ട സമയം കഴിഞ്ഞു. അതിന്റെ ഭർത്താവ് എവിടെയാന്നാ പറഞ്ഞേ? ഷിപ്പില. അപ്പ വരാൻ താമസിക്കും, സ്വാതന്ത്ര്യം കിട്ടിയിരിക്കല്ലേ. അല്ല, ഇതുപോലൊരു സ്ഥലത്ത് വന്ന് നിന്നാലല്ലേ ഇതൊക്കെ നടക്കൂ. അല്ലെങ്കിൽ തന്നെ കൊച്ചി നഗരത്തിൽ താമസിക്കാൻ ഒരു സൗകര്യം അഞ്ഞിട്ടാ. നല്ല ഹോസ്റ്റലുകളുണ്ട്, ഫ്ളാറ്റുകളുണ്ട്, നല്ല വീടുകൾ തന്നെ വാടകയ്ക്ക് കിട്ടും. ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഉദ്ദേശം എന്താ? വെറുതെ അല്ല ആളുകൾ ഓരോന്നും പറയണത്. അങ്ങനെയൊന്നും പറയാതെ ജലജെ, സബി നിർബന്ധിച്ചിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നത്. സ്നേഹം കൊണ്ട് നമ്മളൊന്ന് നിർബന്ധിച്ചു എന്ന് വെച്ച് പെട്ടിയും കിടക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് വരിക വേണ്ടത്? ആ കുട്ടി സ്വയം ഒന്ന് മനസ്സിലാക്കണ്ട ചേച്ചി. എന്ത് ബന്ധമാ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ ആ കുട്ടിക്കുള്ളത്? സബിതയുടെ കൂട്ടുകാരത്തി പോലും അല്ല, അവളുടെ അനിയത്തി. ആ കുട്ടി എപ്പോഴേലും വന്ന് നിന്നിട്ടുണ്ടോ ഇങ്ങനെ? ഉണ്ടോ? ഇല്ലല്ലോ. തണുക്കുന്നതിന് മുമ്പേ ഇതങ്ങ് കൊടുക്കാം. കൊടുത്തോ? പക്ഷെ ചേച്ചി ഇതിനൊരു മറുപടി പറ. നിറവയറുമായിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ വന്ന് നിൽക്കാമോ പറ? അതും ഒന്നും രണ്ടു ദിവസമല്ല, പ്രസവം വരെ. പ്രസവരക്ഷ കൊടുക്കാൻ നമ്മൾ ആരാ ചേച്ചി അവളുടെ? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ ജലജെ? രവിയുണ്ടല്ലോ അപ്പുറത്ത്. അല്ലേ സബിത വരട്ടെ, അവരോട് ചോദിക്കും. ചായ എടുത്തു, നമുക്കിത് കൊണ്ട് കൊടുക്കാം. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാ, അല്ല നാട്ടുകാരല്ല. അല്ലെങ്കിൽ തന്നെ ആരാ ഇതൊക്കെ പറയുന്നേ? മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എത്തി നോക്കാൻ മാത്രം താല്പര്യമുള്ള കുറെ പരദൂഷണക്കാര്. മാന്യന്മാരും ഇങ്ങനെ സംസാരിക്കില്ല അല്ലേ മോളെ?
ശരിയാ രവി ഏട്ടാ. എന്റെ രവി, കുറച്ചൊക്കെ നമ്മൾ സമൂഹത്തെ മാനിക്കണം. എല്ലാം പരദൂഷണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നമ്മുടെ മാന്യത വിട്ട് നമ്മളും കളിക്കരുത്. ഇവിടെ ആരാ ജലജയ മാന്യത വിട്ട് കളിച്ചത്? ആ, ഇതുവരെ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ ഇത്. ഈ വീട്ടിലേക്ക് ഇനി പലരും വരും. നിറവയറോടെ ഒരു പെണ്ണ് ഈ സമയത്ത് ഈ വീട്ടിൽ നിൽക്കുമ്പോ വരുന്നവർ ചോദിക്കില്ലേ? ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ അത് പറയാം, ഇതതുമില്ല. ഭർത്താവിന്റെ ഒരു ഫോട്ടോ പോലും ഇവിടെ ആരെയും കാണിച്ചിട്ടുമില്ല. അല്ല ജയസുധേ, ഒന്ന് രണ്ടു തവണ ഞാൻ ചോദിച്ചതാ, അപ്പ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധിക്കുന്ന എങ്ങനെയാ? കേട്ടല്ലോ, ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഭർത്താവ് ഷിപ്പിലാണെന്നൊക്കെ പറയണു, ശരിയാണെന്ന് ആർക്കറിയാം? സബിക്ക് അറിയാലോ, സബിക്ക് അറിയാവുന്ന കുട്ടിയാ, സുരഭിയുടെ അനിയത്തിയാ. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. ഈ കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങൾ ആരെങ്കിലും പോയിരുന്നോ? പോയിരുന്നോ? ഇല്ല, പോയില്ല. നിങ്ങളോട്ട് കല്യാണത്തിന് പോയിട്ടുമില്ല, നിങ്ങളെ ആരും വിളിച്ചിട്ടുമില്ല, നിങ്ങൾക്കൊന്നും അറിയത്തുമില്ല. അവളാണെങ്കിൽ ഒരു ഫോട്ടോ പോലും കാണിച്ചിട്ടുമില്ല. അപ്പൊ നമ്മൾ എന്ത് കരുതണം? ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ, ഞാനും സബിയും കണ്ടിട്ടുണ്ട്. ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കാണാൻ മിടുക്കനാണോ രവിയേട്ടാ? പിന്നെ ജലജേ, കാര്യം അറിയാതെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല. എന്നാലും ഈ ജലജയുടെ സംശയം തീരില്ല കൊച്ചേട്ടാ. എഴുതാപ്പുറം വായിക്കാൻ മിടുക്കിയാ ഇവള്. എഴുതാപ്പുറം വായിക്കുന്ന നിങ്ങളല്ലേ? യൂണിയൻ പ്രവർത്തനമായിട്ട് മാത്രം നടക്കാതെ ഇടയ്ക്ക് നാട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുന്നത് നല്ലതാ. അപ്പൊ കേക്കാം കഥ. ജലജ ഉണ്ടാക്കി പറയുന്നതാണോ അതോ ചുറ്റുവട്ടത്തുള്ളവർ സംസാരിക്കുന്നതാണോ എന്ന് അവര് പറയുന്ന കുറച്ചൊക്കെ നമ്മൾ കേൾക്കണം. ചേച്ചി, ഈ നാട്ടുകാരെ നാളെ കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി കുളിക്കാതിരിക്കൂ? ഈ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളൊന്നും ഇണങ്ങില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി അതെല്ലാം ഊരി വെക്കൂ? ഇല്ലല്ലോ, ഇതേ ആൾക്കാർ തന്നെ എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഈ ജയസുധയ്ക്ക് പൊക്കം കുറവാണ്, പൊടിമോന് ചേരില്ല എന്നൊക്കെ. അയ്യോ, അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പൊക്ക വ്യത്യാസമൊന്നുമില്ല, അത് അസൂയ കൊണ്ട് പറയുന്നതാ. അതെ, പലതും അസൂയ കൊണ്ട് പറയുന്നാന്നുള്ള ബോധം നമുക്കുണ്ടാവണം, അപ്പൊ പ്രശ്നം തീർന്നു. മറ്റുള്ളവര് പറയുന്നതിന് അമ്മ ചെവി കൊടുക്കാണ്ടിരുന്നാ പോരെ. അടിമോനെ ഡബിൾ ബെല്ല്, ഇങ്ങനെ വേണം കാര്യങ്ങൾ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. കൊടുക്കൈ കളിയാക്കിക്കോ, അനുഭവം വരുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ശ്രുതിമോള് ഡെലിവറിക്ക് 2 മാസം മുമ്പേ ദുബായിക്ക് പോകുന്ന സബിത പറയുന്നത് കേട്ടു. ശരിയാ, പ്രസവൊക്കെ അവിടെയാ, ഭർത്താവ് ഒന്ന് കൂട്ടിക്കൊണ്ടു പോക്കോളും. ഇവിടെ നിൽക്കാൻ അയാൾക്കും സമയമില്ല, പോകുന്നവരേ ഉള്ളു ഇവിടെ, പിന്നെന്താ കുഴപ്പം? ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളത് പറയാമല്ലോ, ശ്രുതിമോളെ പരിചയപ്പെട്ടത് മുതൽ എന്തോ ഒരു ആത്മബന്ധം ആ കുട്ടിയോട് തോന്നുക, സ്വന്തം മകളോട് തോന്നുന്നത് പോലെ. ജലജ ഓരോന്നൊക്കെ പറയുമ്പം ശരിക്കും എന്റെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരിട്ടാ, ഞാൻ വിളിക്കാടോ. ശരി. ആരൊക്കെ ഉണ്ടല്ലോ? ആരൊക്കെയോ ഉണ്ട്, ജയസുധയുടെ അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു. ഹായ് അരുൺ. ആ നമസ്കാരം ഏട്ടാ, ദേവരണ്ടാ. ഇതെന്താ നിങ്ങൾ ഒരുമിച്ച്? ശ്രുതി എവിടുന്ന് കിട്ടി? ഒന്നും പറയണ്ടെന്റെ രവിയേട്ടാ, സിറ്റിയിൽ വെച്ച് ഇങ്ങോട്ട് പോരാനുള്ള ഓട്ടോ നോക്കിയിരുന്നു. എന്നാ പിന്നെ ഓട്ടോയിലിരുന്ന് കഷ്ടപ്പെട്ടാന്ന് വിചാരിച്ചു. നമ്മുടെ കടാവല്ലേ, ഒന്ന് സഹായിക്കണ്ടേ രവേട്ടാ. ആ പിന്നെ സുദീപിന് പ്ലാന്റെ മെയിലേജുണ്ട്, രവേട്ട തന്ന ഐഡിയില് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാട്ടാ. പറയാം പറയാം. എലിവേഷന്റെ 3D ഇമേജ് ശരിയായിട്ടുണ്ട്, മെയിൽ ചെയ്താൽ മതിയാ? അത് നേരിട്ട് വേണോ? എങ്ങനെയാലും കുഴപ്പമില്ല. എസ്റ്റിമേറ്റ് സുദിയുടെ കയ്യിലുണ്ട്, റേറ്റ് നമ്മള് നല്ലോണം താത്തിട്ടുണ്ടാ, അത് സുദി പറഞ്ഞിട്ടാണ്. താങ്ക് യു. അകത്തേക്ക് കയറുന്നില്ലേ? ഏയ്, ഒട്ടും സമയമില്ല, ഇനിയിപ്പോ നേരെ കുരട്ടിക്കൂടുക. അമ്മച്ചിക്കെന്നെ കാണണം, 3 ദിവസത്തെ കൂടുതൽ അമ്മച്ചി സമ്മതിക്കില്ല കാണാതിരിക്കാൻ. എന്നാ പിന്നെ പിടക്കട്ടെ രവിട്ടാ, സീ യു. ശരിട്ടാ, കാണാം. ബൈ.
ജിമ്മിന് പോയോ? ബാംഗ്ലൂർക്ക്? അല്ലല്ല, വീട്ടിലേക്ക്, പാലക്കാട്. ശ്രുതി, എന്റെ അച്ഛനും അമ്മയും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതമ്മ ജലജ, അച്ഛൻ ചിത്രബാലു. സൂപ്പർ ഫാസ്റ്റ് എന്നാ നാട്ടുകാര് വിളിക്കുന്നത്. പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട്, കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇപ്പൊ വന്നത് ആരാ കുട്ടിയുടെ? എന്റെ ഫ്രണ്ടാ. ഭർത്താവിന്റെ ഫ്രണ്ടോ കുട്ടിയുടെ ഫ്രണ്ടോ? നമ്മുടെ സുദീപിന്റെ വീട് ഡിസൈൻ ചെയ്യാൻ വന്ന ആർക്കിടെക്ടാ അരുൺ തോമസ്. ശ്രുതിയുടെ പരിചയത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓ, അപ്പൊ നല്ല ഡിസൈനിങ് ആയിരിക്കുമല്ലോ, കണ്ടപ്പോഴേ തോന്നി. എന്തായാലും ഒരു കാര്യം ഒട്ടും ശരിയല്ല. ഭർത്താവ് ഷിപ്പിൽ കിടന്ന് കഷ്ടപ്പെടുക, ഭാര്യ പരിചയക്കാരുടെ കൂടെ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുക, അതൊന്ന് സൂക്ഷിക്കണമല്ലോ. ഇയാൾക്ക് ഇത് എത്ര മാസായി? ചേച്ചി, ചേച്ചി എന്ത് വൃത്തിയായി പറയുന്നേ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോ കഷ്ടമായിട്ടൊക്കെ തോന്നും. ജലജ, നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് പറയട്ടെ. ഇങ്ങോട്ട് വന്നേ.